സോ ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഗൈസ്, സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗൈസ്, നിങ്ങളുടെ ഗെയിം പ്ലേ തന്നെ ഇത് ചേഞ്ച് ചെയ്യും. ഗൈസ്, അപ്പോൾ നമുക്ക് 5 ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നുണ്ട് ഹെഡ് ഷോട് അടിക്കാൻ പറ്റുന്ന. ഇല്ല, 5-ാമത്തെ ട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് മസ്റ്റ് വാച്ച് ആയുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, സോ ഗൈസ് നിങ്ങളുടെ ഗെയിം പ്ലേ തന്നെ ചേഞ്ച് ചെയ്യും. ഗൈസ്, അപ്പോൾ ഞാൻ 100% ഗ്യാരണ്ടി തരാം. മഷന്മാരെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈസിലി തന്നെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, സോ എനിമി ഏത് പൊസിഷനിൽ വന്നാലും ഗൈസ് നിങ്ങൾക്ക് ഈസിലി ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി റെഡ് നമ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. SMGകളിൽ യൂസ് ചെയ്തിട്ടും റൈഫിൾസ് യൂസ് ചെയ്തിട്ടും വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഗൈസും നമ്മുടെ വുഡ് പെക്കറി, ഡെസേർട്ട് ഈഗിൾ, SVD അങ്ങനത്തെ ഗൺസ് യൂസ് ചെയ്തിട്ടും എങ്ങനെ ഈസിലി ഹെഡ് ഷോട്ട് അടിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതിനകത്തോട്ട് നമ്മൾ മെയിൻ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസും ഡ്രാഗ് ഹെഡ് ഷോട്ട് മാത്രമല്ല പൊസിഷൻ ചേഞ്ചിങ് സ്വൈപ്പ് ഹെഡ് ഷോട്ടിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഓരോ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. മഷന്മാരെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്ക് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഇപ്പോൾ ബേസിക് കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, സോ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഗൺസ് ഉണ്ട്. മഷന്മാർ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ACAD, വുഡ് പേക്കറി, SVD, ഡെസേർട്ട് ഈഗിള്, M500, M1887, M1040, ഇങ്ങനത്തെ ഗൺസ് ആണ് നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഗൺസ്. സ്പ്രേ ഗൺസ് ഉണ്ട്. സ്പ്രേ ഗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡ്രാഗ് ഷൂട്ട് അടിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇപ്പം AK-47, M4A1, സ്കാറ്, M60, UMP, MAC-10, MP5, MP40, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സ്പ്രേ ഗൺ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈസിലി തന്നെ ഡ്രാഗ് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ സ്നൈപ്പറാണ്. സോ ഇതിന് പ്രിസൈസ് ആയുള്ള എയിം മാത്രമേ ഈസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് ഇതിൽ കൂടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്നൈപ്പർ യൂസ് ചെയ്യുന്നില്ല. ഈസം വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നത് സ്പ്രേ ഗണ്ണ് വെച്ചിട്ട് ഈസം നമുക്ക് ഈസിലി തന്നെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസുമ്പം ഗൺസിൻ്റെ ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. ഈസം റേറ്റ് ഓഫ് ഫയർ ഉണ്ട്, ഡാമേജ് ഉണ്ട്, മാത്രമല്ല റേഞ്ച് ഉണ്ട്, ആക്യുറസി ഉണ്ട്. ഈസം ഇതൊക്കെയാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ ഗൺസിൻ്റെ ആട്രിബ്യൂട്ട്സ് മസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ കയ്യിൽ ഏത് ഗണ്ണാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ തീർച്ചയായിട്ടും ഈസം അറിഞ്ഞിരിക്കണം. നമ്മളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് എനിമീസിനെ നമ്മൾ ഫയർ ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗൺസിൻ്റെ ആട്രിബ്യൂട്ട്സ് വെച്ചായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഇവിടെ M1014 ഉണ്ട്, M1887 ഉണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയോളൂ. സോ റേഞ്ചിനനുസരിച്ച് ഇതിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. സോ നമ്മുടെ ആ ഒരു M1014 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പോൾ നമുക്ക് അടുത്ത് വെച്ചൊന്നും അടിക്കാനേ പറ്റത്തുള്ളൂ, ദൂരെ വെച്ച് പറ്റത്തില്ല. ബട്ട് ഗൈസ്, ഇപ്പോൾ നമ്മുടെ M1887 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറച്ചുകൂടി ഇങ്ങനെ പോകും. ഓക്കെ, സോ നമുക്കിങ്ങനെ കുറച്ചുകൂടി ദൂരത്ത് വെച്ച്, അതായത് ഇപ്പോൾ ഒരു മിഡ് റേഞ്ചിൽ തന്നെ നമുക്ക് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ പറ്റും. ആട്രിബ്യൂട്ട്സ് ഗൈസും ഇതുകൊണ്ടാണ് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പ് നമ്പർ 3 ആണ്. അതെന്ന് വെച്ചാൽ സെൻസിറ്റി ആണ്. മഷന്മാർ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈസം നമ്മുടെ ഓരോ ഗെയിം. മഷന്മാർ നമ്മുടെ 50% ഹെഡ് ഷോട്ടിൽ പങ്ക് വഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻസിറ്റി തന്നെയാണ്. ഓക്കെ, സോ ലെജൻഡ് ആയുള്ള പ്ലേയേഴ്സ് അവർ നല്ലൊരു 100% ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെൻസിറ്റിക്ക് അതോടെ. ഓക്കെ, സോ ഈസം നമ്മൾ സെൻസിറ്റിയെ കുറിച്ച് അധികമായിട്ടൊന്നും പറയുന്നില്ല. ഈസം നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നിങ്ങളുടെ ഫോണിനനുസരിച്ചാണ്, ഈസം നിങ്ങളുടെ സ്പെക്കിനനുസരിച്ചാണ്. ഈസം നിങ്ങൾക്ക് നല്ല റാം ഉണ്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു പ്രോസസ്സർ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടെങ്കിൽ മഷന്മാരെ നിങ്ങൾ ഒരു 96-97. സോ ജനറലി നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ മാത്രം വെക്കുക. ഓക്കെ, സോ 96 അല്ലെങ്കിൽ 97. ഓക്കെ, സോ നല്ല റാമും നല്ല പ്രോസസ്സറും ഉള്ള ഫോണിൻ്റെ ആരുമാണ് പറഞ്ഞത്. ഇൻ കേസ് നിങ്ങളുടെ ലോ ഇൻ ഡിവൈസ് ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ ഈസം നിങ്ങളുടെ മിഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരെ മോശമുള്ള ഒരു ഫോൺ ആണെങ്കിൽ, ഈസോ ലാഗ് അടിക്കുന്ന ഫോൺ ആണെങ്കിൽ നിങ്ങൾ 100 വെക്കുക. ഈസം ജനറലി 100 തന്നെ വെക്കുക. ഒരു സെൻസിറ്റിവ് ആയിട്ട് ജനറലിൽ വെച്ച് കഴിഞ്ഞാൽ ഈസം നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റേറ്റിലാണ് നമ്മുടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ ഒരു അളവാണ് ഈസം സെൻസിറ്റിവിറ്റിയിലെ ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് 1K ലൈക്ക് അടിക്കുകയാണെങ്കിൽ ഓരോ ഫോണിൽ, അതായത് ഓരോ റാമിനനുസരിച്ച് എത്രത്തോളം സെൻസിറ്റി ആണ് വെച്ചിട്ട് ഹെഡ് ഷോട്ട് അടിക്കേണ്ടത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ 3-ാമത്തെ ടിപ്പ്. മച്ചമാരെ നമുക്ക് 4-ാമത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മുടെ 4-ാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചമാരെ അത് പൊസിഷൻ ആണ്. ഓക്കെ, സോ പൊസിഷൻ കഴിച്ചപ്പം എത്രത്തോളം പങ്ക് വഹിക്കുന്നതെന്ന് ഈസം പറഞ്ഞുതരാം. മച്ചമാർ ഇൻ കേസ് നിങ്ങളെ ഒരു എനിമി ഇങ്ങോട്ട് ഫയർ ചെയ്യുവാണെങ്കിൽ അവർ പൊസിഷൻ അനുസരിച്ചായിരിക്കണം നിങ്ങൾ അങ്ങോട്ട് ഫയർ ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി നിങ്ങൾ 2 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തു. സോ മോക്കോയും ഷിറോ എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. മഷന്മാർ 2-ും 2 എബിലിറ്റിയാണ് ഉള്ളത്. ഗൈസും മോക്കോയ്ക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഗൈസും എനിമിക്ക് ഒരു മാർക്കിംഗ് പോലെ വരുന്നുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഷീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഗൈസും നമുക്ക് ഇങ്ങോട്ട് ഫയർ, അതായത് ഗൈസും ഇങ്ങോട്ട് നമുക്ക് ഡാമേജ് കിട്ടുവാണെങ്കിൽ സോ അവർക്കൊരു ഒരു മാർക്കിംഗ് പോലെ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷീറോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എബിലിറ്റി. റേറ്റ് ഓഫ് ഫയറും ആക്യുറസി ഒക്കെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ യൂസ് ചെയ്യാം. അങ്ങനെ ലൂണയ്ക്ക് നല്ലക്ക് തന്നെ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഗൈസും നമുക്ക് ഇങ്ങോട്ട് ഡാമേജ് കിട്ടുന്ന സമയത്ത്. മഷന്മാർ അതുകൊണ്ട് തന്നെ എനിമിയുടെ പൊസിഷൻ അനുസരിച്ച് മാത്രം ഗൈസ് ഇപ്പം നിങ്ങൾ റഷ് ചെയ്ത് കളിക്കുക. ഓക്കെ, സോ നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ് എങ്കിൽ ഗൈസോ നിങ്ങൾ തീർച്ചയായിട്ടും റഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ എനിമീസിനാണ് അഡ്വാൻറ്റേജ് എങ്കിൽ ഒരിക്കലും ഗൈസോ നിങ്ങൾ റഷ് ചെയ്യാൻ പോകരുത്. മാക്സിമം കവർ എടുത്ത് മാത്രം കളിക്കുക. മഷന്മാർ അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 5 പോകാം. ഓക്കെ, സോ ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു ഗൈസും ഹെഡ് ഷോട്ട് പ്ലെയറിനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടിപ്പാണ്. മഷന്മാർ ശ്രദ്ധിച്ചാണ് കേട്ടോളൂ. ഗൈസോ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എനിമീസിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ
നല്ല ഇങ്ങനെ ശ്രദ്ധിക്കണം. മഷന്മാർ നിങ്ങൾ എനിമീസിൻ്റെ മൂവ്മെൻ്റ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. മഷന്മാർ ഇൻ കേസ് എനിമി ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദൈവം നിങ്ങൾ ലെഫ്റ്റിലോട്ടായിരിക്കണം നിങ്ങൾ ഡ്രാഗ് ചെയ്യേണ്ടത്. ഇൻ കേസ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ റൈറ്റിലോട്ടായിരിക്കണം ഗേസ് ഇപ്പം നിങ്ങൾ ഡ്രാഗ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഗേസ് നല്ല ഇങ്ങനെ ഹെഡ്ഷോട്ടൊക്കെ കയറുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ട്രിക്സാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഷന്മാർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ എനിമി ലെഫ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ ഗേസ് ഇപ്പം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. റൈറ്റിലോട്ടാണ് വരുന്നതെങ്കിൽ റൈറ്റിലോട്ടാണ് നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ടത്. ഇൻ കേസ് സ്ട്രെയിറ്റ് ആണ് വരുന്നതെങ്കിൽ ഗേസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്ട്രെയിറ്റ് ഡ്രാഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഈസിലി തന്നെ ഹെഡ് ഷോട്ട് കയറും. പിന്നെ രണ്ടാമത്തെ ട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേസ് ഉയരത്തിലാണ് നിങ്ങളെങ്കിൽ ഗേസ് ഒന്നും നോക്കേണ്ട, ഗേസ് നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ്. ഗേസ് നേരെ സ്ട്രെയിറ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, ഗേസ് നല്ല ഇങ്ങനെ ഹെഡ് ഷോട്ട് കയറുന്നുണ്ടാവും. ഗേസ് നമ്മൾ പിന്നെ മൂന്നാമത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഗൺസായിട്ടുള്ള ഡെസേർട്ടുകൾ N500 അതുപോലുള്ള ഗൺസാണ്. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഗേസ് നിങ്ങൾ ഒരിക്കലും മൂവ് ചെയ്യരുത്. ഓക്കെ, സോ ഗേസ് നിങ്ങൾ അങ്ങോട്ട് അടിക്കാൻ പോകുക, വൺ ടാപ്പ് അടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അവിടെ നിൽക്കുക. ഓക്കെ, സോ ഗേസ് നിങ്ങൾ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആക്കുക, ഗേസ് നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഗേസ് ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ. സോ മച്ചമാർ നമ്മുടെ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെസേർട്ടുകൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേസ് നിങ്ങൾ ദൂരത്തുള്ള ഒരു പ്ലെയറിനെയാണ് ഗേസ് നിങ്ങൾ വൺ ടാപ്പ് അടിക്കാൻ നോക്കുന്നതെങ്കിൽ പെതുക്കെ മാത്രമേ ഡ്രാഗ് ചെയ്യാവൂ. അത് മാത്രമല്ല, ഗേസ് നിങ്ങൾ അടുത്തുള്ള ഒരു എനിമിയാണ് വൺ ടാപ്പ് അടിക്കാൻ നോക്കുന്നതെങ്കിൽ നല്ല സ്പീഡ് തന്നെ ഡ്രാഗ്. സോ ഇതിൽ നിങ്ങൾ സെയിം റൂൾ തന്നെ ഫോളോ ചെയ്യുക. ഗേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിമി ലെഫ്റ്റിലോട്ടാണ് ഓടുന്നതെങ്കിൽ ലെഫ്റ്റിലോട്ട് തന്നെ ഡ്രാഗ് ചെയ്യുക, റൈറ്റിലോട്ടാണ് ഓടുന്നെങ്കിൽ റൈറ്റിലോട്ട് തന്നെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ഇത്രയുള്ളൂ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ മച്ചന്മാരെ നമ്മൾ നേരത്തെ സെൻസിറ്റിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മച്ചന്മാരെ ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് കിട്ടുന്ന സമയത്ത് ദിവസം ചെയ്യുന്നതായിരിക്കും. സോ അതിനോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, മാത്രമല്ല 1K ലൈക്ക് ഒപ്പിച്ച് തന്നേക്കുക. ഓക്കെ, സോ മച്ചന്മാരെ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, മാത്രമല്ല ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ മച്ചന്മാരെ, അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. പബ് ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.